എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരാണ്. ഇപ്പോൾ രണ്ട് പെണ്ണുമക്കളാണ് ഉണ്ടായിരുന്നത്. അവരെ കെട്ടിച്ചു വിട്ടു. ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും അധികമായിട്ടില്ല. പിന്നെ 6 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. തൊഴിലുറപ്പ് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തൊഴിലുറപ്പിന് പോകുമ്പോൾ പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ മറക്കും നമ്മൾ. എനിക്ക് തൊഴിലുറപ്പിൻ്റെ പൈസ ഒന്നിച്ച് കിട്ടുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് കുറേ കടമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പിന്നെ 1000 കൊടുക്കാനുള്ളവൻ 500 കൊടുക്കും, 2000 കൊടുക്കാനുള്ളവൻ 1000 കൊടുത്ത്, അങ്ങനെ ചെറിയ ചെറിയ കടങ്ങൾ ഒതുക്കി ഒതുക്കി വരും പൈസ കിട്ടുമ്പോൾ. പിന്നെ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാൻ, അപ്പോൾ കടം മേടിച്ചിട്ട് വീട്ടിലെ സാധനങ്ങൾ മേടിക്കും, പിന്നെ ഇതൊന്നിച്ച് കിട്ടുമ്പോൾ അതങ്ങ് തിരിച്ചു കൊടുക്കും. ഞാൻ മാത്രമല്ല തൊഴിലുറപ്പിന് പോകുന്നത്, എൻ്റെ കെട്ടിയവനും ഞാൻ എന്നെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ആകെ പിന്നെ തൊഴിലുറപ്പാണ് ഒരു വരുമാന മാർഗ്ഗം ഉള്ളത്. തൊഴിലുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇറങ്ങിയോ? വേഗം പാടി, നേരം വൈകിയടി. ഇനി പോട്ടോ ഉണ്ടോ? പോകില്ല കേട്ടോ, സമയം വൈകിയാല്. സീതയെയും കൃഷ്ണൻകുട്ടിയെയും പോലെ നിരവധി പേർക്ക് ജീവനോപാധിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നൂൽപ്പുഴ പഞ്ചായത്തിലെ ജനസംഖ്യയുടെ പകുതിയോളവും പട്ടികവർഗ വിഭാഗക്കാരാണ്. പ്രകൃതിയോടിണങ്ങി നിന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മണ്ണിനെ അടുത്തറിയുന്നവരോളം മികച്ച മറ്റാരുമില്ല. ജൈവ സമ്പത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഈ ജനവിഭാഗത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും സാധിക്കും. ഇവരുടെ ജീവിതത്തിന് താങ്ങും തണലുമാകുന്നത് തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന തൊഴിൽ ദിനങ്ങളാണ്. അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂൽപ്പുഴയിലെ 28 കുളങ്ങളിൽ 21 തൊഴിലുറപ്പ് തൊഴിലാളികൾ നവീകരിച്ചു. ശേഷിക്കുന്ന 7 കുളങ്ങളുടെ പ്രവൃത്തി ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പൂർത്തിയാക്കാനും സാധിക്കും. കുളങ്ങളുടെ നവീകരണ പ്രവൃത്തികൾക്കായി ഇതുവരെ 1,40,00,000 രൂപയാണ് ചെലവഴിച്ചത്. തൊഴിലാളികൾക്ക് 39,200 തൊഴിൽ ദിനങ്ങളും ലഭ്യമാക്കി. നൂൽപ്പുഴ പഞ്ചായത്തിലെ 28 കുളങ്ങളിൽ 23 വനത്തിനകത്തായതിനാൽ കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളവും ഇതിൽ നിന്നും ലഭിക്കും. സംസ്ഥാനത്തുടനീളം 2,000 കുളങ്ങളുടെ പ്രവൃത്തികളാണ് തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പാക്കുന്നത്. വയനാട് ജില്ലയിലാകെ 80 കുളങ്ങളുടെ പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. ഇതിൽ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന 44 കുളങ്ങളിൽ 28 നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം കുളങ്ങൾ ഏറ്റെടുത്ത ഒരു പഞ്ചായത്ത് നൂൽപ്പുഴയായിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാ ആളുകളുടെയും പൂർണ്ണമായ സഹകരണമുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ നമ്മൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നത്. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞത് 100 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുകയും അതുവഴി ഉപജീവന മാർഗം ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതി ആരംഭിച്ചത്. നിലവിൽ 25.9 സജീവ തൊഴിലാളികൾ കേരളത്തിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. തുടക്കം മുതൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ ജനകീയമാക്കാനും കൂടുതൽ തൊഴിലാളി സൗഹൃദമാക്കാനും കേരളം കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയത് ഇതിന് തെളിവാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ദേശീയ ശരാശരിയിൽ നിന്നും ഏറെ ദൂരം മുൻപിലാണ് കേരളം സഞ്ചരിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 965.76 തൊഴിൽ ദിനങ്ങളാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടത്. ഇതിൽ 866.44 തൊഴിൽ ദിനങ്ങളും സ്ത്രീകൾക്കാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ 47.84. എന്നാൽ കേരളത്തിൽ ശരാശരി 62.26 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചു.
പട്ടികജാതി വിഭാഗത്തിന് ദേശീയ തലത്തിൽ ശരാശരി 47.26 തൊഴിൽ ദിനങ്ങൾ നൽകിയപ്പോൾ കേരളത്തിൽ ശരാശരി 64.26 തൊഴിൽ ദിനങ്ങൾ നൽകി. പട്ടികവർഗ വിഭാഗത്തിന് 51.97 തൊഴിൽ ദിനങ്ങളാണ് ദേശീയ ശരാശരി. എന്നാൽ കേരളത്തിൽ 85.7 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കി. 94.7% തൊഴിലാളികളുടെയും ആധാർ ലിങ്കിംഗ് പൂർത്തിയാക്കാനായത് വലിയ നേട്ടമാണ്. ദേശീയ തലത്തിൽ 77.5% തൊഴിലാളികളുടെ ആധാർ ലിങ്കിംഗ് മാത്രമാണ് പൂർത്തിയായത്. 99.98% പ്രവർത്തികളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കാനും കേരളത്തിനായി. ദേശീയ തലത്തിൽ ഇത് 98.06%. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.32 ലക്ഷം പ്രവർത്തികൾ നടപ്പിലാക്കിയതിൽ 81.13% തുകയും വിനിയോഗിച്ചത് പ്രകൃതി വിഭവ പരിപാലന ജോലികൾക്കാണെന്നത് എടുത്തു പറയേണ്ടതാണ്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുന്നതോടൊപ്പം മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദാത്തമായ ലക്ഷ്യമാണ്. ഒരു കുളം ഏറ്റവും ചുരുങ്ങിയത് 10 മീറ്റർ നീളം, 10 മീറ്റർ വീതി, 3 മീറ്റർ ആഴം, ഇങ്ങനെയാണ്. ഒരു കുളത്തിൽ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ കഴിയുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 300 ക്യുബിക് മീറ്ററാണ്. അപ്പോൾ 1000 കുളം എന്ന് പറഞ്ഞാൽ 300,000. 2000 കുളം പൂർത്തിയാക്കി കഴിഞ്ഞു. 600,000 ക്യുബിക് മീറ്റർ വെള്ളം നമുക്ക് സംഭരിച്ച് നിർത്താൻ കഴിയുകയാണ്. അത് ഭൂഗർഭ ജലപോഷണത്തെ സഹായിക്കും. അപ്പം ആ നിലയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കേരളം മണ്ണ് ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിലെല്ലാം ഉൾക്കാഴ്ചയോടുകൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.